സംഘടനാ പദവി, നാളെ ഒരു ബൂത്ത് പ്രസിഡന്റും എനിക്ക് വലിയ പദവിയാണ്, കെ പി സി പ്രസിഡന്റും വലിയ പദവിയാണ്. അപ്പോൾ എന്നാ എനിക്ക് ഒരു സംഘടനയുടെ പേർത്ത് പദവി ലഭിക്കുന്നു. അത് ബ്രിട്ടീഷുകാർ മാഞ്ചസ്റ്ററിൽ നിന്നും കോട്ടൺ തുണികൾ കൊണ്ടുവന്ന ഇവിടെ ഒന്ന് അമിത വില ഏറ്റാക്കിയപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ വിദേശ വസ്ത്രപരിഷ്കരണവും അങ്ങനെ തക്കിളിയിലും ചർക്കയിലും നൂറ്റ നൂൽ കൊണ്ട് എടുക്കണമെന്നുള്ള ഗാന്ധിയുടെ സിദ്ധാന്തമായിരുന്നു. അത് പത്രപ്പുറത്തിൻ്റെ ട്രെയിനിങ് നിങ്ങളെല്ലാം വിളിച്ച് എന്നെ ഒരു ക്ലാസ് തരണം, എങ്ങനെ ഒരാളോട് എങ്ങനെ ചോദ്യം ചോദിക്കണം, എങ്ങനെ ചോദ്യം ചോദിക്കണം, ഞാൻ ക്ലാസ് തരാം. ഞാൻ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കാറില്ല. എന്ന് രാവിലെ എഴുന്നിട്ട് എന്നെക്കുറിച്ച് അകത ആ പത്രം എഴുതി അങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇറക്കാൻ പറ്റും. അത് എന്നെ കുറ്റപ്പെടുത്തില്ല, കാരണം എന്നെ സി പി നേതാക്കന്മാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടുത്തേണ്ടതായ ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഇരുവർഷം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കാത്തുണ്ടെങ്കിൽ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിൽ വരുമ്പോൾ കോൺഗ്രസ്സിൽ നിന്നും സഹയാത്രികരായി ചെല്ലുമ്പോൾ തന്നെ ആ ധാരണ ഞാൻ മെമ്പർഷിപ്പ് എടുക്കില്ല എന്നുള്ളതാണ്. ആ ധാരണ അടിച്ചടിച്ച് ഞാൻ പാർട്ടി സെക്രട്ടറിയോടൊപ്പമാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ആ സമയം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നത് വരെ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം പാർട്ടിയുടെ താഴേക്കിടയിലുള്ള ആളുകൾ, ധാരാളം ആളുകൾ, ജില്ലാ നേതൃത്വവും മറ്റുമൊക്കെ വന്നുള്ള ആളുകളും സംസ്ഥാന സെക്രട്ടറിയിൽ അംഗങ്ങൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, മെമ്പർഷിപ്പ് എടുക്കേണ്ടതല്ലേ, ഇനി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ ഇവിടെ കയറ്റി താമസിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടാവും. പക്ഷേ പാർട്ടിയുടെ നേതൃത്വം പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനോട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതിനു താഴെയുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് ധാരണ ചെയ്യേണ്ടത് ഒരു വ്യക്തിയല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കെ പി സി സി ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അവർ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. അതിനുള്ള സംവിധാനം കോൺഗ്രസ്സിനില്ലേ? അവരെന്താണ് ചെയ്യേണ്ടത് തീരുമാനിച്ചാൽ നാളെ എന്നോട് ബൂത്ത് പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു വരും. രാഷ്ട്രീയ പരിമിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. സംഘടനാ പദവി, നാളെ ഒരു ബൂത്ത് പ്രസിഡന്റും എനിക്ക് വലിയ പദവിയാണ്, കെ പി സി പ്രസിഡന്റും വലിയ പദവിയാണ്. അപ്പോൾ എന്താ എനിക്ക് ഒരു സംഘടനയുടെ പേർത്ത് പദവി ലഭിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റ് നിയമസഭയും പഞ്ചായത്തും എല്ലാം പദവികളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന, പഞ്ചായത്ത് മെമ്പർ ആകുന്ന പദവിയാണ്. അത്തരം പദവിയാണ് രാഷ്ട്രീയ വ്യക്തിത്വം ഉണ്ടാക്കുന്നത്. ഒരു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വലിയ ആളല്ലേ? എത്രയോ ജനപിന്തുണയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ ആരാധിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കർമ്മമണ്ഡലം ഒന്നി സംഘടനാ രംഗം അല്ലെങ്കിൽ പാർലമെന്റ് രംഗം. ഇരു വർഷമായിട്ട് ഞാൻ രണ്ടിലും ഇല്ല, അതേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഇന്നതെന്ന അടിസ്ഥാനത്തിലാണ്, അത് ലോക്സഭയാണോ രാജ്യസഭയാണോ നിയമസഭയാണോ പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളതല്ല. ജനാധിപത്യ സംവിധാനം, മറ്റേ പാർലമെന്ററി പാർട്ടി സംവിധാനം, അത് രണ്ടും ഞാനില്ല. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വ്യക്തിത്വം അല്ലാതായി കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്ററാണ്. അത് ഞാൻ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോയി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷണറിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കെതിരെ പരാതി വന്നിരിക്കുന്നു, ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റേ രാജിവെക്കണം. ഞാൻ ഫേസ്ബുക്ക് പിൻവലിച്ചില്ല, പിന്നെ ആവർത്തിച്ചില്ല. അപ്പോൾ അത്ര സംഭവമുണ്ട്. ഉദ്യോഗസ്ഥ പദവിയിൽ, ഞാൻ ഉദ്യോഗസ്ഥ പദവിയിലാണ് ഇരിക്കുകയെന്നാണ് ആഗ്രഹമെങ്കിൽ ഐ എ എസ് പരീക്ഷ എഴുതി ജയിച്ച് ചിലപ്പോൾ സീക്രട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്നു വരും. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരും ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാവുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നില്ല. സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആവുക എന്നുള്ളതല്ല അല്ല എന്റെ ലക്ഷ്യം. ഹോട്ടൽ നടത്തിപ്പും ഖാദി വിൽപ്പനയുമല്ല എന്റെ ജീവിത ലക്ഷ്യം. അത് നമുക്ക് എപ്പോഴും ഓരോ ജീവിതത്തിൽ ഓരോ ഘട്ടമില്ലേ, പെട്ടെന്ന് എല്ലാത്തിനും ഓരോ എന്തിൻ്റെ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ പലരുണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിലോട്ട് പോകുന്നത്, തകർന്നു നടക്കുന്ന കോൺഗ്രസ് നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പോൾ ഓരോരുത്തരുടെ മനോഭാവം, ശക്തിപ്പെടുന്ന കോൺഗ്രസിൽ പോകണമെന്നാണ് പലരും പറയുന്നത്. എൻ്റെ മനസ്സാക്ഷി പറയുന്നത് അതല്ല, തകർന്ന് കിടക്കുന്ന കോൺഗ്രസിൽ പോകണം, അവിടെയാണ് എൻ്റെ സേവനം വേണ്ടത്. സി പി എമ്മിന് ഇപ്പം അധികാരത്തിൻ്റെ ഒരു ലഹരി നിൽക്കുകയാണ്, എൻ്റെ സേവനം ആവശ്യമില്ലായിരിക്കാം. എൻ്റെ സേവനം ആവശ്യമുള്ളത് കോൺഗ്രസിനാണ്, അതല്ലേ ശരി? അപ്പോൾ എൻ്റെ സേവനം സി പി എമ്മിനേക്കാൾ ആവശ്യമുള്ളത് ഇപ്പോൾ കോൺഗ്രസിനാണ്, അതല്ലേ ശരി? അതെന്താ തെറ്റ്? അധികാര പദവി കാണത്തില്ല, ചിലപ്പം എനിക്ക് പോകാൻ വണ്ടിയോ സംവിധാനമോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ സംവിധാനമോ ഒന്നും കാണത്തില്ല. എങ്കിലും എൻ്റെ വയറിൻ്റെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, നേരിടണം. കതിരിടണമെന്ന് ഞാൻ കോൺഗ്രസ്സിലാണ് സമയത്ത് കതിരിട്ടിട്ടില്ല, പണ്ടും ഇപ്പോഴും ഇട്ടിട്ടില്ല. കതിരിടണമെന്ന് പണ്ട് നിബന്ധനയാണ്, ഇപ്പൊ കോൺഗ്രസ്സിൽ കതിരിടണം നിർബന്ധമൊന്നുമില്ല. കോൺഗ്രസിന്റെ ഭരണം അനുസരിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ചില നിബന്ധനകളുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയാറുണ്ട് മദ്യം കഴിക്കരുതെന്ന്.
മദ്യം കഴിക്കാത്ത മാത്രമേ പാർട്ടിയിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞത് ഖത്തറിലേക്ക് ഇല്ല, അവിടെ നിങ്ങൾ വ്യാഖ്യാനിച്ചു. ഞാൻ പണ്ട് പോലെ തന്നെ ഖത്തറിൽ ഇരിക്കുന്ന ആളല്ല, അതുകൊണ്ട് അതിന് അത് എൻ്റെ ഒരു ശീലമാണ്, എൻ്റെ ഒരു ശീലമാണത്. നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം കഴിക്കണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അതിലാരും ഇടപെടൽ പാടില്ല അല്ലേ. പട്ടാളത്തിൽ ചേരുകയാണെങ്കിൽ പട്ടാളത്തിൻ്റെ യൂണിഫോം വേണം, പോലീസ് ചേരുകയാണെങ്കിൽ പോലീസ് യൂണിഫോം വേണം. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളാണ്, അല്ല യൂണിഫോം എന്തിനാ ഉണ്ടോ? പക്ഷെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ ഭാഗം ഖത്തർ എന്ന് പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അത് ബ്രിട്ടീഷുകാർ മാഞ്ചസ്റ്ററിൽ നിന്നും കോട്ടൺ തുണികൾ കൊണ്ടുവന്നു ഇവിടെ ഒന്ന് അമിത വില ഏറാക്കിയപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ വസ്ത്രപരിഷ്കരണവും അങ്ങനെ തക്ലിയിലും ചർക്കയിലും നൂറ്റ നൂൽ കൊണ്ട് എടുക്കണമെന്നുള്ള ഗാന്ധിയുടെ സിദ്ധാന്തമായിരുന്നു. അത് കോൺഗ്രസിന്റെ സിദ്ധാന്തമായി മാറി, അത് കാലഘട്ടത്തിന് മുമ്പാണ്. ഇപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലമല്ലല്ലോ. ഓരോ സമയത്തും ഓരോ കാലത്തിന് അരിവാൾ ചുറ്റുക ഒരു കാലഘട്ടത്തിന്റെ ചിഹ്നമായിരുന്നില്ല, ഇപ്പോൾ കാലമാണ്. എന്താണ് അരിവാളെന്ന് ചുറ്റുക എന്ന് പുതിയ തലമുറയ്ക്ക് അറിയാം. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രത്യേകതകളുണ്ട് ഇല്ലേ? അതിക്കുള്ളണോ? ഞാൻ നിർത്തിക്കോട്ടെ. അപ്പൊ എന്നെ ഞാൻ വിചാരണ ചെയ്യുമെന്ന് അറിയപ്പെടും, പക്ഷെ നിങ്ങളാരും വിചാരണ ചെയ്തില്ല എന്നെ. എന്താ, നിങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ചോദ്യം ചോദിച്ചു, ഞാൻ ഇതിനേക്കാളും കഠിനമായ ചോദ്യങ്ങളാണ് മേടിച്ചിരുന്നത്. അതുകൊണ്ട് അഭിപ്രായം നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞുതരാൻ ചോദ്യം എന്താ, അത് പത്രപ്പുറത്തിന് ട്രെയിനിങ്. നിങ്ങളെല്ലാം കൂടെ വിളിച്ച് എന്നെ ഒരു ക്ലാസ് തരണം, ഒരാളോട് എങ്ങനെ ചോദ്യം ചോദിക്കണം, എങ്ങനെയാണ് ചോദ്യം ചോദിക്കണം, ഞാൻ ക്ലാസ് തരാം. ഞാൻ മാധ്യമപ്രവർത്തനൊന്നും അല്ലെങ്കിൽ പോലും എനിക്കറിയാം, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്കൊരു സഹായമായിരിക്കും അല്ലേ, ഒരാളെ രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ കുറയ്ക്കണം. വീക്ഷണത്തിൽ ഞാൻ പത്ര ലേഖനായിട്ടില്ല, രാഷ്ട്രീയ ലേഖകനായിരുന്നു. അതായത് ഗോഹട്ടി സമ്മേളനത്തിലും സമ്മേളനത്തിലും ഞാൻ അന്ന് എനിക്ക് 20 വയസ്സേ പ്രായമുള്ളൂ, 20 വയസ്സേ ഉള്ളൂ. ഗോഹട്ടിയിലും നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനം റിപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, അതായത് രാഷ്ട്രീയ വിഷയം, എന്നല്ലാതെ ഞാൻ വീക്ഷണത്തിൻ്റെ ഔദ്യോഗിക ആയിരുന്നില്ല. അതേസമയം എന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർമാർ കാണും. പത്രസമ്മേളനത്തിലും ഞാൻ പത്രലേഖനായിട്ട് പോയിട്ടില്ല. എൻ്റെ പത്രസമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആ കാലത്തും KSU പ്രസിഡന്റ് ആയിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് വന്നപ്പോഴൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഞാനൊരു ഒരു പത്രലേഖനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കൈരളി പ്രവർത്തിച്ചിട്ട് ലെസ്ലി പോയോ? കൈരളി പ്രവർത്തിച്ചപ്പോഴും ഞാനവിടെ ഒരു അവതാരകനായിരുന്നില്ല, ഞാൻ പത്രപ്രവർത്തനല്ലോ. അത് വേണ്ട, അത് നമുക്ക് പിന്നാവാം. ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കരുതിയ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. നിങ്ങൾ പലരും ഉപരിപ്ലവമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്, എന്നെ കുറിക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല. അത് വേറെ സന്ദർഭം ഞാൻ പറഞ്ഞുതരാം. അതെ, അതായത് ഞാൻ ഇപ്പോൾ വേണ്ടിയല്ല, നിങ്ങളെ വന്ന് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ട്രാൻഡത്ത് വളരെ ഇട്ടിട്ടുണ്ട്, ഇന്ന ആളുടെ പത്രസമ്മേളനമുണ്ട്, എന്ത് ചോദ്യം ചോദിക്കണമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് അത് കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ആകാര സൗഷ്ടം വെച്ച ആളെ കുറിച്ച് പറയാൻ പറ്റും, അതില്ല. ഓരോരുത്തർക്കും അവരുടേതായ സ്വഭാവമുണ്ട്. ചില ആൾ സംസാരിക്കുമ്പോൾ വളരെ കഠിനമായി സംസാരിക്കും, ചില ആൾ വിനയമായി സംസാരിക്കും. ഈ കഠിനമായി സംസാരിക്കുന്ന ആളുകളെല്ലാം വലിയ ആളുകൾ മോശക്കാരെന്ന് പറയാൻ പറ്റില്ല, വിനയമായി സംസാരിക്കുന്നവരല്ല, വിനയമായി സംസാരിക്കുന്നവർക്കും വലിയ കള്ളം മാറും. അതുകൊണ്ട് അതൊന്നും നമുക്ക് വലിയ പറ്റത്തില്ല. അപ്പം നിർത്താം അല്ലേ?